Dove? പുരുഷേട്ടൻ പോയോ എന്നറിയാനുള്ള തന്ത്രപ്പാടില്ല. പേടിക്കണ്ട, ഓലപ്പടക്ക തോക്കല്ല. എനിക്കെതിരെ കേസ് കൊടുത്തൊക്കെ ഞാൻ അറിഞ്ഞു. അതിന് പകരമായിട്ട് നിങ്ങളുടെ ചുറ്റിക്കളിയുടെ കാര്യമൊക്കെ ഒന്ന് പുരുഷനോട് പറയാൻ വേണ്ടി വീട്ടിൽ പോയതാ. ആ എന്റെ കഷ്ടകാലം. അങ്ങേര് വെളുപ്പിന്റെ ട്രെയിന് ഡെറാഡൂണിലേക്ക് തിരിച്ചുപോയി. ആ ഇനി ഒരു വർഷം എടുക്കും പുരുഷന് ലീവ് കിട്ടാൻ. പഞ്ചാരി എണ്ണയും കുറെ പോവും. ഏത് നേരം ഇതിങ്ങനെ മിനുക്കിക്കൊണ്ടിരിക്കുന്ന എന്തിനാ? കിടക്കണ്ടേ? സരസോ സരസ്, ഇതിന്റെയൊക്കെ വായിൽ ടാർ ഒരുക്കി ഒഴിച്ചു കൊടുക്കണം. മനുഷ്യന് മനസമാധാനമായിട്ടോടെ പുരുഷു എന്നെ അനുഗ്രഹിക്കണം. ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട. ഒരു 8.5 വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കൊള്ളും. ഞാൻ തന്നെ ഇപ്പൊ 10-12 വർഷമായല്ല. ചില ഭാഗങ്ങളിൽ ഓട്ടം ചെല്ലുന്നില്ലടോ. ആ ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കൊള്ളും. സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഒന്ന് കുനിഞ്ഞു. ആ ഓ, ഏതോ ഒരു അജ്ഞാത ശക്തി. പിന്നൊന്നും ഓർമ്മയില്ലടോ. ആ കുനിഞ്ഞ മർമ്മ അടിച്ചോണ്ട് പോണ നാടല്ലേ പിള്ളേച്ച, എന്തിനാ കുനിഞ്ഞത്? നിവരാൻ വേണ്ടി കുനിഞ്ഞതാ. പെടലികളെ, ദൈവമേ, ഇതെന്താണ്? കഴുത്തുളുക്കിയുള്ള സംസ്ഥാന സമ്മേളനം ഉണ്ടാ? അല്ലടാ, നിന്റെ അപ്പൂപ്പന്റെ 16-ാം പോവാ കുട്ടിത്തവാങ്ക. എന്നിട്ട് അച്ഛൻ അവനെ ഒന്നും ചെയ്തില്ലേ? ഇരുട്ടടി ആയിരുന്നില്ലേ, ഒന്നും കാണാൻ മേലായിരുന്നു. 5-6 പേരുണ്ടായിരുന്നു എന്നാ തോന്നേ. ഞാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തല്ലി ജയിക്കാമായിരുന്നു അല്ലേ? ആ താനും കൂടെ ഉണ്ടായിരുന്നു, തനിക്കും കിട്ടിയ തല്ല്. 5-6 പേരില്ലായിരുന്നോടോ? ഓഹോ, അപ്പൊ പിന്നെ ഞാൻ ഇല്ലായിരുന്നു. നന്നായി. ആ ശാന്തം, എന്നിട്ട് 3-4 പേര് ചേർന്ന് എന്റെ കൈപ്പിന്നിലേക്ക് പിടിച്ചു കെട്ടി. കൈപ്പിന്നിലേക്ക് പിടിച്ചു കെട്ടുമ്പോ പെടലി എങ്ങനെ ഒളിഞ്ഞു? പെടലി എന്നല്ലേടോ കൈ മുളയ്ക്കുന്നത്. ആ മാധവന് സുഗണനൂടെ ചേർന്ന എന്നെ ചാമ്പിയത്. അല്ല, അടി തുടങ്ങുമ്പോ ഇരുട്ടായിരുന്നല്ലോ. ഇരുട്ടടി, ഒന്നും കാണാൻ പാടില്ലെന്നാണ് ആദ്യം പറഞ്ഞത്. അല്ല മാധവൻ, എനിക്ക് ഏത് ഇരുട്ടത്തും തിരിച്ചറിയാൻ പറ്റും? ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അവന്റെ കൈയും കാലും തല്ലി ഒടിച്ചെടുത്ത തോട്ടിലേക്ക് ഇടണം. ഈരാട്ട് താഴത്തുള്ള തമിഴൻ ചെക്കന്മാരെ ഒന്ന് പറഞ്ഞു അളക്കിയാ മതി, ബാക്കി അവര്. ഈ ബോഡി ഡെഡ് ബോഡി ആവുന്നതിന് മുമ്പ് എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞല്ലോ. ഈ കൈ കൊണ്ട് എത്ര പ്രാവശ്യം പഴക്കഞ്ചിയും കാന്താരി മുളകും ചിരടി ചിരടി തന്നതാണ്. ഒരു പ്രാവശ്യം എന്റെ കണ്ണിന് തെച്ചു ദുഷ്ടത്തി. വെറുതെ അല്ല ഇങ്ങനെ കിടക്കണേ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. ഔട്ടായ ഇന്നലെ മുതൽ ഇങ്ങനെയാ, ചലനമില്ല. അമ്മേ, ദാ മാളു എത്തി. എല്ലാരും പുറത്തു പോ. എനിക്ക് മുത്തശ്ശി കൂടി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആദ്യം നീ പുറത്തു പോ. സുദർശനം വന്നേ, പോലീസ് കഥകളൊക്കെ ഒന്ന് കേൾക്കട്ടെ. 1992 ഞാൻ അത്തപ്പാടിയിൽ ചാർജ് എടുക്കുന്ന കാലം. ഉള്ള ചാർജ് മുഴുവൻ പ്ലേ കടയല്ലേ, പുറത്തു പോയിട്ട് വിശദമായിട്ട് പറയാം. വാ, എന്നാ പിന്നെ ഊണിച്ചിട്ടാവാ. ലോനപ്പന, ലൈൻമാൻ ലോനപ്പൻ. എപ്പൊ നോക്കിയാലും കൊമ്പത്ത. നീ എന്താ കുരങ്ങനാണോടാ പട്ടി? പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വഴിക്ക് പോകുമ്പോ മോളിന്ന് വിളിക്കരുത്.
ഇനി എന്റെ സ്വഭാവം മാറും കേട്ടാ. ഈ പരട്ട സ്വഭാവം മാറാൻ വേണ്ടിട്ട് തന്നെയാ വിളിച്ചത്. എന്നെങ്കിലും നീ ഞാൻ തമ്മിൽ മുട്ടും. ഒരു ഫുൾ ചായ എടുക്കാറായടാ നീ. ദേവ ഹിന്ദു ഭൂതം എന്താ ഇത്? നീലനിറം. നീലനിറം മിണ്ടരുത്. അപ്പൊ കണി വെച്ചതിൽ ഒന്ന് ഇതായിരുന്നല്ലേ? എന്തായിരുന്നെന്ന് എനിക്കറിയാം. എല്ലാത്തിനെ പിള്ളേര് കണി കാണിച്ചെന്നറിഞ്ഞ് എന്താ കാണിച്ചത്? കാണിച്ചു തരാ. ഓ അപ്പൊ കൊണ്ടുവന്നോ. അതിന് വലിയ ഭാരം ഒന്നും ഇല്ലല്ലോ. സുഗുണം പോകരുത്. ഇതെവിടെ കൊണ്ടേ വെച്ചേക്കണത്? എവിടെ? വൃത്തികേട് ആണല്ലോ. ഇതിലും വൃത്തികെട്ട അഞ്ചെണ്ണമാണ് ഞാൻ കണ്ടത്. അതിലൊന്ന് നീലനിറം. നീലനിറം അതാർക്കാ നീലനിറത്തിൽ? കേസ് കൊടുക്കണം പിള്ളച്ചാ. പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? ആട്ടെ, ഒരിക്കൽ കൂടി കണ്ടാൽ ഈ അഞ്ചിനെ പിള്ളേച്ചിന് തിരിച്ചറിയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ കരക്കാരെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് തിരിച്ചു നിർത്തി ഒരു തിരിച്ചറിൽ പരേഡ് നടത്തിയാ പോരാ. ശരിയാണ്, നീല നിറത്തിലുണ്ടല്ലോ ഒരെണ്ണം. അതേതായാലും അധികം ആർക്കും കാണില്ല. കണ്ടുപിടിക്കാനോ എളുപ്പമാണ്. എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ട് നാല് പൊട്ടിക്കണം. ഇന്നവർ പിന്നാമ്പറം കാണിച്ചു, നാളെ ഉമ്മറം കാണിച്ചാലോ? ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച? വേണ്ട, ചന്തിന്ന് എഴുതണ്ട, കുണ്ടിന്നാവല്ലോ. ആ കള്ള മീശമാധവനെയും കൂട്ടുകാരെയും ചോണയുള്ള പോലീസാണെങ്കിൽ പിടിച്ച് ലോക്കപ്പിലിട്ട് നാല് ചാമ്പ്യാമ്പ്. പോലീസിന് പിള്ളേച്ചന്റെ അത്ര ചോണയില്ല, അത് സത്യ. ഇത് പഴയ കാലൊന്നും അല്ല പിള്ളേച്ച. വേറെ വല്ല വകുപ്പും ചേർത്ത് അവനെ മൂന്നാല് മാസം ഉള്ളി തള്ളാൻ നമ്പൂരിശൻ പോലീസിന് എന്ത് തരണം പറഞ്ഞോളൂ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കാം. പാർട്ടിയുടെ ചേക്കിലെ യൂത്ത് വിംഗ് സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞ അവർക്ക് തള്ളിക്കളയാനാവില്ല. അന്ന് കള്ളവണ്ടി കയറി പാതി വഴിക്ക് ഇറക്കി വിട്ടില്ലേ? അതിനുശേഷം തിരുവനന്തപുരം കാണാൻ പോയോ? ത്രിവിക്രമ ഉസ്തല്ലേ, തിരുവനന്തപുരം അവിടെ തന്നെ കാണൂലേ? ഓടിപ്പോയൊന്നുമില്ലല്ലേ? എപ്പോ വേണമെങ്കിലും അവിടെ തന്നെ കാണാ. പുതിയ എസ് ഐ വന്ന് ചാർജ് എടുക്കുന്നവരെ ഉള്ള തന്റെ ഹെഡ് കോൺസ്റ്റബിൾ വരണം, അത് മറക്കണ്ട. പിള്ളേച്ച, ഞാൻ അവനെ വിളിച്ചൊന്നും ഉപദേശിക്കാം. അല്ലാതെ കേസാക്കാനുള്ള വകുപ്പൊന്നും ഇല്ല. അപ്പോ തുണിപൊക്കി കാണിച്ച ഇവിടെ കേസൊന്നും ഇല്ല അല്ലേ? ഇല്ല. പിള്ളേച്ച, ലീഡറിന്റെ നമ്പർ മാറിയോ? എന്താ പിള്ളേച്ച, ഇത് കേസാക്കാനും വകുപ്പില്ലല്ലോ. എന്നാലും ഇവന്മാരങ്ങനെ ചങ്ങാതിമാരായി. ഇത് വലിയ അതിശയം തന്നെയാണ്. ഇനി അവിടെ കൃഷി എങ്ങനെയാന്നറിയോ? ഒറ്റവേളയല്ല. ആ 25 സെന്റ് നാലായിട്ട് തിരിക്കും. ഒരു ഭാഗത്ത് പയറ്, ഒരു ഭാഗത്ത് പാവല്, ഇപ്പുറത്ത് മത്തൻ, അതിനടുത്ത് കുമ്പള. കടുപ്പത്തിലൊരു ചായ. മത്തനും കുമ്പളം കൂടെ ഒന്നിച്ച് നടാൻ പോവേണോ? എന്തേ ഒരുമിച്ച് നട്ടാൽ എന്താ? കുമ്പളം മുളക്കില്ല. മത്തം കുത്തിയാ കുമ്പളം മുളക്കില്ല എന്ന് കേട്ടിട്ടില്ലേ? ഇമാതിരി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിലെ കാർഷിക രംഗം തകരുന്നത്. കാർഷിക രംഗത്ത് ഈ വർഷം കനത്ത വിളവ്. എന്റെ അമ്മോ, കണ്ടോ ഇയാള് തിരിയാത്ത പേരടിക്ക് നോക്കി ഒറ്റ അടി അടിക്കോയേക്കാം. അതിപ്പോ എന്റെ കുറ്റം കൊണ്ടല്ല. മത്തം കുത്തിയാ കുമ്പളം മുളക്കില്ല, അത് കാലങ്ങളായിട്ട് കുമ്പളത്തിന്റെ ശീല. നീ എന്താടി കിളിക്കണത്? അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത് പിള്ളേച്ചന്റെ കുരുടിമുക്കൽ 25 സെന്റ് സ്ഥലത്തിൽ കൂടി മാധവനാ കൃഷി ഇറക്കണ്? അവര് വഴക്ക് പറത്ത് ചെങ്ങൈമാരായില്ലേ? എപ്പോ നേരം വെളുത്ത് ഇത്രല്ലേ ആയുള്ളൂ? ഇന്നലെ രാത്രി 10:45 വരെ ഞാൻ പിള്ളേച്ചന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുവരെ അവർ ചങ്ങാതിമാരല്ല. 10:16 അവർ ചങ്ങാതിമാരായത്. ദൈവത്തിന്റെ ഒരേ കളികളെ. ഇനിയിപ്പോ ചേട്ടന്റെ കാര്യം പോക്കാ. അതാരാ? ദേവനാ. ദാ പോയാ. ചായ വേണ്ട. ലെഫ്റ്റ് പോട്ടെ. റൈറ്റ് റിവേഴ്സ് പോകുമ്പോ ആ കണിയാനെ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോ എന്നറിയാലോ. നന്നായി ജനിച്ചപ്പോ ഇട്ടതാ കഴുത്തൽ ഈ മകുടം. മരണം വരെ അവിടെ ഉണ്ടാകണ ഈശ്വര. ഇതെന്ത് മറിമായ? ഇവിടെ ഇവിടെ പകുതിയല്ലോ. പെടലിന്റെ അച്ഛൻ. ഓക്കെ, എന്ന വിട്ട 6000 ഒക്കൂല്ല മുതലാളി. പണിക്കാരുടെ കൂലിയും വണ്ടിച്ചെലവും. പിന്നെ ഇത് അങ്ങാടിയിൽ എത്തിക്കണ്ടേ? 100 ഞാൻ തരാം, അതുമേലെ മുറിക്കാം. 6000 1 രൂപ കുറഞ്ഞ എനിക്ക് വേണ്ട.
എനിക്കുണ്ട് പണിക്കാരും ചെലവ്. ദേ കിടക്കുന്ന കിടപ്പ് കണ്ടോ, ഒരെണ്ണം മതി. അങ്ങോട്ട് കൊടുക്കു പിള്ള, ചെന്തുട്ടത് ഒറ്റ വലമ കെട്ടി തൂങ്ങണേ. നല്ല ഒരു കച്ചവടമാകുമ്പോ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ച വേണ്ടേ? എന്റെ തോട്ടത്തിൽ നടക്കി പോടാ. മുൻകോപിയാ, ചെറിയ മൂലക്കുറിന്റെ അസ്ഥിതി ഉണ്ടേ, അതൊന്നും പ്രശ്നമാക്കണ്ട. 5500 നല്ല വിലയാണ് പിള്ളച്ച. അപ്പുറത്തെ പീതാമ്പരന്റെ പടവിറങ്ങി വിറ്റത് 5300. അങ്ങോട്ട് കൊടുക്കു പിള്ളച്ച. അങ്ങോട്ട് കൊടുക്കു പിള്ളച്ച, ഇങ്ങോട്ട്. 5000 കൊടുക്കണോ 6000 കൊടുക്കണോന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിനക്കിതിൽ എന്താ കാര്യം? അല്ല, ഇത് പറിച്ചിട്ട് വേണ്ട പിള്ളച്ച എനിക്ക് വിത്തിറക്കാൻ. ആഹാ, നീയാണോ ഇവിടെ വിത്തിറക്കാൻ പോകുന്ന മാധവൻ? കാലത്തെ ആരാധ എന്നോട് പറഞ്ഞു, മുത്തുപട്ടർ ദേവേന്ദ്രന്റെ അച്ഛൻ. കൃഷി സ്വന്തം പേരിലാണോ അതോ നിന്റെ അമ്മൂമ്മയുടെ പേരിലോ? അല്ല, പട്ടാളക്കാരൻ പുരുഷന്റെ പേരിലാണല്ലോ നമ്മളന്ന് ധാരണയിലായത്. അതെ, ആ വിത്ത് ഇനി കണ്ടത്തിൽ ഇറങ്ങിയില്ല. അതെന്താ അങ്ങനെ? അതോ അത് അപ്പൻ നീ അവിടെ വെച്ച് ആളെ കൂട്ടിയിരുന്നെങ്കിൽ ഞാൻ പെട്ടേനെ. ഇനിയിപ്പൊ നീ എന്ത് പറഞ്ഞാലും നമ്മുടെ ശത്രുത കൊണ്ട് നീ പറഞ്ഞുണ്ടാക്കിയതാണെന്നേ നാട്ടുകാർ കരുതൂ. ആ സാധു സ്ത്രീയെ കുറിച്ച് ഇനി ഇല്ലാത്തത് പറഞ്ഞാൽ നിനക്കാവും തട്ട് കിട്ടുക. ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ, പോ. അപ്പൊ എന്റെ വിത്ത് ഈ കണ്ടത്തിൽ ഇറങ്ങില്ല? ഇല്ല. വിത്തിറക്കാൻ അവൻ ആര്? വിത്ത് കാളയോ? മുതലാളി, 50 രൂപയുടെ കൂട്ടി തരാം. 50 രൂപയുടെ കൂട്ടി താ, ഞാൻ എടുത്തോളാം. ആർക്ക് വേണം അവന്റെ 50 രൂപ? അതാ വായി നോക്കി കൊടുത്തേക്ക. അതെ, 5600 മുറിച്ചോളം സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഒരു 50 രൂപയുടെ കാര്യം പറഞ്ഞില്ലേ, അതെനിക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട്. ജാസ്തിയാണ്, മെനക്കെട്ടതുകൊണ്ടാ. കാശ് കൊടു. വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞു പടവലത്തോട്ടത്തിൽ പോയെന്ന്. അവിടെ ചെന്നപ്പോ കച്ചവടക്കാർ പറഞ്ഞു കുറച്ച് മുമ്പേ പോയെന്ന്. ഞാൻ കേട്ടതൊക്കെ ശരിയാണ് പിള്ളച്ച. അതെ, ഞാൻ തോട്ടത്തിൽ പോയിരുന്നു, തിരികെ വന്നു, ഇപ്പൊ ചായ കുടിക്കുന്നു. അതല്ല, ആ കണ്ടത്തിൽ അടുത്ത കൃഷി ഇറക്കുന്നത് മാധവനാണോ? ഈ പിള്ളച്ചിന് ഇത് എന്തു പറ്റി? തോട്ടത്തിൽ പടവലങ്ക പറിക്കാനും ഒത്താശയ്ക്കും മാധവനാ മുമ്പില്. പടവലങ്ങ അവര് തമ്മിൽ കൂട്ടായി എന്നെ പഠിപ്പിക്കാൻ വെറുതെ പറഞ്ഞതാ. മാധവൻ ഇപ്പൊ കൊല്ലും, കാണാൻ വരുന്ന. വെട്ടിക്കോ, ഞാൻ പുറത്തു നിന്നോ. പുരുഷേട്ടാ, ആളെ മനസ്സിലായില്ലേ? നമ്മുടെ പിള്ളയച്ചൻ ഭഗീരഥൻ പിള്ള. നമസ്കാരം. പുരുഷനിപ്പം യുദ്ധമൊന്നും ഇല്ലേ? ഒരു യുദ്ധം ഏത് നിമിഷം ഉണ്ടായേക്കാം, അല്ല പുരുഷേട്ട? അതെ. ഇതുകൊണ്ട് പുരുഷേട്ടൻ ഒരാളെ വെടിവെച്ച കേസ്? ഇല്ല. അതാണ്, പട്ടാളക്കാരന് ആരെ വേണമെങ്കിലും വെടിവെക്കാം. പിള്ളേച്ചൻ എന്താ വെട്ടുകത്തിയൊക്കെ ആയിട്ട്? വെറുതെ. ഇതുകൊണ്ട് ഇപ്പം ചീമക്കൊന്നയുടെ കൊമ്പോ അടിക്കാട് വെട്ടാനോ കൊള്ളാം. തീരെ മൂർച്ചയില്ല. നല്ല മൂർച്ചയുണ്ട്, വെട്ട് പിള്ളേച്ച. എന്നാ ഞാൻ പോയി അടിക്കാട് വെട്ടി വെച്ച് വരാം. പിള്ളച്ചോ, എന്താ മോനെ? ദേവിടെ വല്ലാത്തൊരു ചൊറിച്ചില്, ഒന്ന് ചൊറിഞ്ഞേ. പുരുഷേട്ടോ, ഒരു വെടിക്കൊള്ള ഉണ്ടാക്കാ തോക്കിലുണ്ടാവൂല്ലേ? ആ, നിറച്ച തോക്ക ചൊറിയാം. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയൂ. എന്താ മാധവട്ട പ്രശ്നം? തിരുവനന്തപുരത്ത് കിടന്ന് വിളിച്ചു ചോദിക്ക്. അല്ല പെടലേ, ഇവിടെ എന്താ പ്രശ്നം? ആഹാ, നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിക്കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. ഇതൊക്കെ വല്ലത് ഏക്കോ മോളെ, എനിക്ക് സംശയമുണ്ട്. അവന് ചില്ലറ കൂടോത്രൊക്കെ ഉണ്ടെന്നാ കേൾവി. അവനിന്ന് വരും, ഉറപ്പാണോ? മീശ പിരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വരും ഉറപ്പാ. അത് മുറുക്കി കെട്ടണേ. ഹായ് ഗോട്ടി. അവൻ വരുന്നത് വരെ നമുക്ക് ഗോട്ടി കളിക്കാം. കഴുത അമ്മ എങ്ങനെ രാത്രി എണീറ്റ് വന്ന തട്ടി തടഞ്ഞ ആകെ പുലിവാലാവും. ഓ, കാട്ടിലെ ഉണ്ടാ പിന്നെ അവള് ശവാ. പിള്ളേച്ച, ശവത്തെ കുത്തരുത്. ആ വീടുകളാ, അതിന്റെ പ്രകാശത്തിൽ എന്റെ മുഖം തിരിച്ചറിയും. എന്റെ മുഖം തിരിച്ചറിയണേ പന്തം കത്തിക്കേണ്ടി വരും. അപ്പൊ എന്റെ താടി കരിയില്ലേ? എന്തിനാ ഇത്ര എന്റെ ഒച്ച നോക്കണത്? ഒച്ചുണ്ടാക്കല്ലേ അമ്മച്ചേ. അമ്മേ, എന്നെ ഒഴിവാക്കിയിട്ടുള്ള
ഇവന്മാരുടെ പരിപാടി എന്താണെന്ന് അറിയണം. മാധവൻ നായർ എങ്ങാനും ഭഗീരഥം പിള്ളയുടെ മുമ്പിൽ ചെന്ന് പെട്ട വില കുറപ്പാ. ആ ജീവനാന്തം വില കുറപ്പാ. ഇല്ല, ഞാൻ അനുവദിക്കില്ല. ഈ മുകുന്ദനും അനുവദിക്കില്ല. ഏ മാധവൻ നായർ, എന്തിലോ വീണു. മധുരമില്ലാത്ത പായസം പോലെ. ഇതെന്താ പിള്ളച്ച കണ്ണിൽ രണ്ട് മുള വെച്ചിരിക്കുന്നത്? മുളയല്ലടോ, ഈർക്കില, കണ്ണടയാതിരിക്കാൻ. അയ്യോ, ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ സുഖില്ലാതെ ഇടന്നപ്പോ അച്ഛന്റെ കണ്ണിൽ രണ്ട് ഈർക്കില് വെച്ചാൽ മതിയായിരുന്നു. അച്ഛന്റെ കണ്ണടയില്ലായിരുന്നു. ഇതെന്താ പിള്ളച്ച വെള്ളം? വെള്ളം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കുടിക്കാനല്ലടോ തണുത്ത വെള്ളം. ഇങ്ങനെ കാല് മുക്കി വെച്ചാ ഉറക്കം വരില്ല. ഒഴിക്കേ. പേടിക്കണ്ട, ഞാനാ ലോനപ്പൻ ചതിച്ചു. ഈ സൂര്യയില്ല. ഏയ്, ലോനപ്പെട്ടൻ ചതിക്കില്ല. അയ്യോ, എന്റെ കാഴ്ച പോയി. നീ എന്ത് വിഷമാടാ എനിക്ക് ഒഴിച്ചെന്നെ. അയ്യോ, എന്റെ കാഴ്ച പോയി. ഒഴിച്ചെന്നാലും കാഴ്ച പോവോ? ചിലപ്പോ ലോനപ്പൻ ബാക്ക് വലിച്ചു. ഈ അച്ഛാ ഒച്ചവെക്കല്ലേ. എന്റെ കണ്ണു പോയടി മോളെ. കണ്ണു പോയതല്ല, കറണ്ട് പോയതാ. നിങ്ങടെ വരുവോ? പാവം ബ്രാൻഡിയെ സംശയിച്ചു. തെങ്ങും ബ്രാൻഡിയും ചതിക്കില്ല പിള്ളച്ച. കണ്ണി നാ കുന്ത എടുത്ത് കള. വരാതിരിക്കാൻ വേണ്ടി വെള്ളത്തിൽ കുടലം വെച്ച് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. എന്തിനോടോ വിളക്ക് കൊടുത്തോണ്ട് വന്നേ? കള്ളം വന്നാ കാണാൻ വേണ്ടിയാ. കള്ളം നമ്മളെ കാണില്ലേ? അതെങ്ങനെ, കറണ്ട് പോയിരിക്കല്ലേ. കൊണ്ടുപോയി അകത്ത് വെക്കണോ? കതറിട്ട കഴുത. വേറെ റേഷൻ തീർക്കാൻ നടക്കുന്ന ഒരു മെഷീൻ. ഇതെങ്ങനെ ഒടിഞ്ഞു വന്നത്? കാലിന്റെ അടിഭാഗം പൊള്ളിയിന്ന്. വന്നു, പുറത്തിറങ്ങണേ വിടരുത് അവനെ. താൻ ഇവിടെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നോണം. താൻ ഇങ്ങോട്ട് വന്നു. ഞാൻ അടുക്കള വരെ പോണേ. എണ്ണ എടുത്ത് ഒഴിക്കണ്ടേ? എണ്ണ ഇവിടെ നില്ലടോ, അവൻ കെണിപ്പെട്ട ഒന്നേ നോക്കിട്ട് വരാം. അവസാനം പിള്ളേച്ചൻ പിടിച്ചു പറഞ്ഞ് കംപ്ലൈന്റ് ആയിട്ട് എന്റെ അടുത്ത് കാണും വന്ന. എന്താ കംപ്ലൈന്റ്? സിവിലാ ക്രിമിനലാ? ഇവനൊന്നും മനുഷ്യരെ കണ്ടില്ലേ? ചെന്തു വണ്ടിയാ അവളുടെ കെണിയായിരിക്കും. സൂക്ഷിച്ചില്ലെങ്കിൽ
ഒന്നുമില്ല, കാലൊന്ന് പൊള്ളി തൊലി പോയി, സാരമില്ല. നീ അയൽക്കാരൊക്കെ ഒന്ന് വിളിക്ക്, മീശയുടെ തൂക്കം ഒന്ന് കാണാൻ എന്നെ നാട്ടുകാരെ മുഴുവൻ വിളിക്ക്, എനിക്ക് അവരോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താണ് ഇവിടെ, എന്താണ്ടായത്? ഒന്നുമില്ല ശാന്തമേടത്തി, ഞാൻ രുക്മിണി വിളിച്ചിട്ട് വന്നതാ. ഹേയ് നുണ നുണ. ഏയ് അല്ലല്ല, ഞങ്ങൾ തമ്മിൽ ലവ്വാ. ഹേയ് പച്ച നുണ. ഇതിനു മുമ്പ് ഞാൻ പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. അയ്യോ, അതുകൊണ്ട് പിള്ളേച്ചനെ തറഞ്ഞിട്ട് എന്നെ എലിക്കടി വെച്ച് പിടിച്ചിരിക്ക. നോണേ ശാന്തമേടത്തി, എന്നെ പിടിക്കാൻ വരുന്ന നാട്ടുകാരിൽ നിന്ന് എന്റെ തടി രക്ഷപ്പെടുത്തണ്ടേ? ഓ പിന്നെ നീ പറഞ്ഞ നാട്ടുകാരി വിശ്വസിക്കുമോ? വിശ്വസിക്കും പിള്ളേച്ച, നീ കടിച്ചു പറിക്കും. എന്നാ പിന്നെ എന്നെ ഉറക്കം വിളിച്ചു പറയാം. ആ പറഞ്ഞോ. ഏയാ ചേച്ചി മോളും കേട്ടാ. അല്ല വേണ്ട, ഞാൻ ചെവി തരാം. പറഞ്ഞു തൊലക്കടാ. നാട്ടുകാരെ വിളിച്ച പിള്ളേച്ചന്റെ കഴുത്തെങ്ങനെ ഉളിക്കെന്ന് എനിക്ക് പറയേണ്ടി വരും. പറയട്ടെ, ഭാര്യ മോളും കേട്ട വീട്ടിൽ നിന്ന് പുറത്താക്കും. രുക്മിണിയായി, അയൽക്കാരെ വിളിക്കുമ്പോ പട്ടാളം പുരുഷനെ വിളിക്കാൻ മറക്കല്ലേ. തോക്കെടുക്കാൻ പ്രത്യേകം പറയണേ. വേണ്ട പോലെ, അവൾ തോക്ക് വായിട്ട് വന്നേ നടുമുറ്റത്ത് ഒരു ശവം വീഴും. നമുക്ക് ഇനിയിപ്പ വിടാം, പിന്നെ സൗകര്യം പോലെ പിടികൂടാമേ. ഓം താരാബീജലി കൊൺബലവത്തന കാപ്പലമയത്തും തോം തോം തോം. ആയിരം രൂപ, ആയിരം ഉലുവേ. അതിന് പിള്ളച്ചൻ തനിയെ പോയാ മതി, ഞാനില്ല. എന്താ ഈ കാശ് പോരെ, കൂട്ടണോ? കൂട്ടാം. ഒരു രൂപ, 1001 ഒരു കണക്കായിക്കോട്ടെ. സംഗതി നമ്മൾ ചെയ്യുന്ന ചീപ്പാണെങ്കിലും അതിന് സ്റ്റാൻഡേർഡ് വേണ്ടേ? കേസിനൊരു ബലം കിട്ടണമെങ്കിൽ 25,000 രൂപയെങ്കിലും വേണം. 25,000 രൂപ തൊണ്ടിയെടുത്താൽ ഈന പേച്ച് ചപ്പടാച്ചി. അതെ, ഇപ്പം പാപ്പച്ചി അതിന് മാന്തോന്നുള്ള ഉറപ്പാ. അതാ പറഞ്ഞത് 1,000 രൂപ പോരാന്ന്. അതിൽ നിന്നാ നാറി മാന്തിയാ നമുക്കൊന്നും കിട്ടൂല. നേരെ മറിച്ച് 25,000 രൂപയാണെങ്കിൽ 15,000 രൂപ മാന്തിയാലും ബാക്കി 10,000 രൂപ ഉണ്ട്. 5 രൂപ വെച്ച് നമുക്ക് വീതിച്ചെടുത്തൂടേ? എന്നാലും കാശ് എന്റേതല്ലടോ. അതുകൊണ്ട് ചൊളയിറക്കണം, എന്നാലേ അവനെ കൊടുക്കാൻ പറ്റൂ. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. നടക്കുന്ന കാര്യം പോലും പറയടോ. നടന്നു പോണ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഓട്ടോറിക്ഷയ്ക്ക് പോണ കാര്യം ഞാൻ പറഞ്ഞ. അമ്മ ഉണർന്നപ്പിന് ഈ പോകും പ്ലാനിംഗ് ഒന്നും നടക്കില്ല കേട്ടോ. എന്ത് ചെയ്തിട്ടാലും വേണ്ടില്ല. ആ ഈപ്പം പപ്പിച്ചു കൊണ്ട് അവനെ നല്ല അസല് കോട്ടിൽ ഓടിപ്പിക്കണം. മാധവൻ പുരയ്ക്കകത്തുണ്ടാവുമോ അതോ പൂട്ടി വിളിക്കാൻ പുറത്തു പോയി കാണുമോ? സംശയം തീർക്കല്ല. തെണ്ടി ഒരിക്കൽ കൂടി ഇത് എന്റെ കഴുത്തിലാക്കോ. കിട്ടിയില്ലെങ്കിൽ ഞാൻ തരാ. കുടിക്കണോ? തന്നെ കുഴിച്ചിടാനല്ല, രൂപയാ നാളെ പുറത്തെടുക്കാനുള്ള. കുറച്ച് കുടിച്ചാ മതി. ഇത് മതിയോ? ഇനി ആരും കാണൂല. നാളെ വരുമ്പോ സ്ഥലം തിരിച്ചറിയാനായിട്ട് ഒരു സാമ്പിൾ വെക്കട്ടെ? ഒന്നും വേണ്ട തമ്പാ. പിള്ളച്ച നീ പാരെന്തി? നീ തന്നെ ഒരു പാരയാവോന്ന് എനിക്ക് പേടി. പാടോ. അപ്പൊ എന്റെ ഐഡിയക്ക് യാതൊരു വിലയില്ല. ആ ഇതൊന്നും ഇന്ന് മനസ്സിലാവൂല, നാളെ മനസ്സിലാവുള്ളൂ. എന്നാലും നമ്മൾ മണ്ടത്തരം ചെയ്യാൻ പാടില്ലല്ലോ. നമ്പൂരശം പറഞ്ഞു വിട്ടതാ, പിള്ളേച്ചന്റെ 25,000 രൂപ ഇന്നലെ കളവ് പോയെന്നും പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ട്. SI പോലീസുമായിട്ട് പിങ് എത്തും നിന്നെ പൊക്കാൻ. ഇവിടെ കല്യാണം നിശ്ചയെന്നൊക്കെ നമ്പൂരശം കുറെ പറഞ്ഞു നോക്കി. എന്താ പ്രശ്നം? അത് പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എനിക്കൊന്ന് സ്റ്റേഷൻ വരെ പോകണം. അവരാരും അറിയണ്ട, ഞാൻ പിന്നെ അവർത്ത് കൂടി പോയിക്കോളാം. ഭൂഷണേ ഇവിടെന്താ? കല്യാണം നിശ്ചയം പറ്റുവാണോ? അതെ, അനിയത്തിയുടെ. നിങ്ങളാരാ? മാധവന്റെ ഏട്ടനാ. ക്ഷമിക്കണം, ഈ ഭഗീരഥൻ പിള്ളയുടെ കുറെ കാശ് കഴിഞ്ഞ രാത്രി മോഷണം പോയി. മാധവനെയാ അദ്ദേഹത്തിന് സംശയം. കയറി തപ്പ സാർ.
മാറോ. ഇവൻ എന്താ ഈ കാണിക്കുന്നത്? അകത്തല്ല പുറത്ത്. സാറേ മാറേ ഇക്കടാ. എന്താടാ ഇവിടെ കുഴി മാന്ത്ര ഇപ്പോഴെന്തായി? ചക്കക്കുരു സാറേ, മുളപ്പിക്കാൻ വേണ്ടി ചാണത്തി പൊതിഞ്ഞ് കുഴിച്ചിട്ട ഇവിടെ. പരമദ്രോഹി, എന്റെ 25,000 രൂപ നീ എവിടെ കൊണ്ടാടാ പൂഴ്ത്തിയത്? എവിടെ കാശ് ഒളിപ്പിച്ചത്? എന്നെ സാറേ എടുത്താലേ ഒളിപ്പിക്കാൻ പറ്റുള്ളൂ. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. കള്ളം പറയുന്നോടാ. നീ പറഞ്ഞിട്ടല്ലേ 25,000 രൂപ ചക്ക ചുള പോലെ എണ്ണിയാൻ ഇവിടെ കുഴിച്ചിട്ട്. ചുളയും പോയി, രൂപയും പോയി, കുരു മാത്രം പോയിട്ടില്ല. എന്നാൽ എത്ര കുരു ഉണ്ടാവും? ഓ, ഒന്ന് പതുക്കെ ചവിട്ടടോ. അവന്റെ ഒരു മീശയും ചവിട്ട് മതിയാക്കാം. ഇനി കിഴിവെച്ചോളൂ. ഒരൊറ്റമൂലി തരണ്ട്, ഇത്തിരി ചവർപ്പുണ്ടാവും. സാരാക്കണ്ട, ഇടിച്ചു പിഴിഞ്ഞ് ഉപ്പിന് പകരം ഭക്ഷണത്തിൽ കലർത്തി സേവിക്കുക. മൂത്രതടസ്സം മാറി കിട്ടാനാണേ. മൂത്രതടസ്സം ഉണ്ടോ? എങ്ങനെ? തീരെ അങ്ങ് പോകാതെ ഇങ്ങനെ ഇത്തി ഇത്തി കളിക്കാനോ? അതോ ഈ കൊട്ടുകൊടുത്തവൻ ഏതായാലും ബഹു കേമന. ഒന്നു വിടാതെ എല്ലാ മർമ്മവും കലങ്ങി പോയിട്ടുണ്ടേ. അയ്യോ, ആരാണെന്ന് ഒരു പിടിയില്ലല്ലേ. ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കും, അതോറപ്പ. അല്ല, ഈ മൂത്ര തടസ്സം എന്ന് പറയുമ്പോ അടിപയറിന്റെ ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് മൂത്രമർമ്മം. ഒരിക്കൽ മാമ്പിള്ളി കളത്തിന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഒരിക്കൽ മാമ്പിള്ളി കളത്തിന്ന് ഒരു വലിയ ഉരുളിയും കെട്ടോടിയ മാധവനെ ആ മാരാത്ത വളവിൽ വെച്ച് ഞാൻ ഓടിച്ചിട്ട് പിടിച്ചു. അന്നെനിക്ക് ഇതുപോലെ മൂത്ര തടസ്സം ഉണ്ടാക്കി അവൻ രക്ഷപ്പെട്ടത്. പിന്നെ ഒരാഴ്ച ഷോ മൂത്തൊഴിക്കാനായിട്ട് കിടിയിരുന്ന കാറ്റ് കൊണ്ട് തണുക്കുമ്പോ രണ്ടിറ്റ് പോയാലായി. അത് വെച്ച് നോക്കുമ്പോ ഇത് എത്ര ഭേദം. മൂത്ര തടസ്സം അവന്റെ ഒരു നമ്പരാ. എനിക്കുറപ്പാ ഇത് അവൻ തന്നെ. അവൻ ആരാ മോൻ? എന്നാ പിള്ളച്ചനൊന്ന് ഉറപ്പിച്ചോ. അവൻ പിള്ളച്ചനിട്ടും പണിയുന്നുണ്ട്. നോക്കണ്ട, പണ്ട് കെട്ടിയൊക്കെ പറ്റിയ പറ്റ് തന്നെ. മോളെ കൊണ്ടുപോയെന്ന് പരിശോധിപ്പിച്ച് നോക്ക്. അവൻ വിത്ത് വായി കഴിഞ്ഞോന്നറിയാം. എനിക്ക് തെളുത്താണ്ട് അവളോട് പോയി ചോദിക്ക്. വീട്ടിൽ ആളില്ലാത്ത സമയത്ത് കള്ളനുമായിട്ട് അവക്ക് എന്താ കച്ചവടം? അതെ, അവനെ കൊടുക്കാനുള്ള സൂത്രങ്ങളെല്ലാം ഉപദേശിച്ച് രുക്മിണി കൂടെ നിന്നത് നമ്മുടെ കണ്ണി പൊടിയിടാനായിരിക്കും. പിള്ളച്ച പിള്ളച്ച 3 മാസം വരെ ആയി ഗർഭം അലസിപ്പിച്ച ഒരു കുഴപ്പമില്ല. ഏതായാലും ഇതത്രയൊന്നും ആയിട്ടില്ലല്ലോ. ഒരു ശബ്ദം കേട്ടില്ലേ? ഒരു ടീ കപ്പും 2 വെട്ടുഗ്ലാസും അവിടെ പൊട്ടിയിട്ടുണ്ട്. ഞാൻ കേട്ടില്ല. ഞാൻ കേട്ടു. ഓ, ഈ സാറിന്റെ ഒരു ചെവി. ഏത് മുറിയിൽ ആത്മഹത്യ നടന്നത്? നടന്നില്ല സാർ. വാടേ പ്രത്. അല്ല, അവരാലോചിച്ച് തീരുമാനിക്കുന്നുള്ളൂ. അത് നിനക്കെങ്ങനെ അറിയാം? ഞാൻ ഈ നേരം വരെ ആ താക്കോൽ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കില്ലായിരുന്നോ? എന്നിട്ട് വല്ലത് കണ്ടോടാ? ഒന്നും കണ്ടില്ല. ഇവനൊക്കെ എന്തിനുള്ള? എനിക്കതാ മനസ്സിലാകാത്തത്. ഇതെന്തിനാണെന്ന് മനസ്സിലായില്ല? ആരാന്റെ മുറിയിലെ കുളിഞ്ഞു നോക്കിയതിന്? ഇതെന്തിനാണെന്ന് അറിയോ? ഞാനും എന്റെ ഭാര്യയും ഇവിടെ താമസിച്ചിട്ടുണ്ട്. അന്ന് നീ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടാവും. സാറേ, അന്ന് സാറ് വെള്ളം അടിച്ചിട്ട് കൂർക്കം വലിച്ച് തൊട്ടപ്പുറത്തെ ബെഡിൽ കിടന്ന് ഉറങ്ങില്ലായിരുന്നോ? ഞാനൊന്ന് ഇതെന്തിനാണെന്ന് അറിയോ? ഇക്കാര്യം മറ്റാരോടും പറയാതിരിക്കാൻ താൻ കേട്ടില്ലല്ലോ. ഇല്ല സാർ. ഭാസ്കര, എല്ലാവരും സെർച്ച് ചെയ്യണം. ആണും പെണ്ണും കൂടി ഏത് മുറിയിലുണ്ടെങ്കിലും മുറിയോടെ പൊക്കണം. എവിടെ സൂയിസൈഡ്? ഞാൻ ആന്റി എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ആ മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആവും. ഒ
ഒരു വളകിലിക്കം കേട്ടോ. തൊട്ടാപ്പുറത്തെ അമ്പലത്തിൽ ഉത്സവമാണ് സാർ. ഇൻവെസ്റ്റിഗേഷൻ ഡിസ്റ്റർബ് ചെയ്യരുത്. 403 405 നിങ്ങൾ രണ്ടുപേരും അവിടെ പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. പിന്നെ വിളിച്ചു നോക്കുന്നു. അല്ല സാർ, സംഭവം വല്ലതും നടന്നോന്ന് അറിയാൻ വേണ്ടി നോക്കിയതാ. സംഭവം കഴിഞ്ഞാ പുറത്തേക്ക് വരില്ലേ? ആത്മഹത്യ എങ്ങനെ പുറത്തു വരും സാർ? ഓ, നീ അതാണല്ലോ ഉദ്ദേശം. സോറി, പറ. ഭാസ്കര, ടേക്ക് ദം. എന്നാ എന്നാ എന്താ പ്രശ്നം? എനിക്ക് മനസ്സിലായില്ല, പക്ഷെ റോസ ടീച്ചർക്ക് പെട്ടെന്ന് മനസ്സിലായി. ഈ വേഷത്തിൽ വന്ന് ലിഫ്റ്റ് ചോദിച്ചു വണ്ടി കയറി പറ്റിയതാ ഇവനാ. അത് ശരി. അപ്പൊ ആൾമാറാട്ടം, സ്ത്രീ പീഡനം. അയ്യോ സാർ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ സെന്റ് ജോസഫിൽ ഒരു സ്റ്റുഡന്റാ. കൂട്ടുകാരായിട്ട് ബെറ്റ് വെച്ച് വെറുതെ തമാശക്ക് വേണ്ടി ഇങ്ങനെ. എടാ, ഇതൊക്കെ എന്ത് തമാശയാടാ? ഞങ്ങളുടെ തമാശക്കാരൻ എസ് ഐ ഇങ്ങോട്ട് വരട്ടെ. പിന്നെ നീ കാണാൻ പോണല്ലടാ തമാശ. പാവം, അതിനകത്ത് കൊണ്ടുപോയി തല്ലുമാവോ. എന്താ സുമാരെ പെമ്പിള്ളേരൊക്കെ ഇവിടെ? അന്വേഷം കെട്ടി ഒരു പോവാലൻ ഇവരെ പീഡിപ്പിക്കാൻ കയറി സാറേ. എന്നിട്ട് എവിടെ ലോക്കപ്പ് ചെയ്തു? ആ, എന്നാ അവനെ പറ്റി ചില കൂട്ടുകാരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സുമാരൻ പോയ പൂവനം പെടക്കെങ്കിലും പുറത്തേ കിറക്ക്. എവിടെ നിന്ന് ബുക്കി സാർ ഇവരെ? ഹോട്ടൽ അശോക, അവിടെ ഇപ്പൊ ഇമ്മോറൽ ട്രാഫിക്കിന്റെ കേന്ദ്രമായിരിക്കാണ്. ഇറങ്ങണി. എന്താടാ അതിന്റെ പേര്? പ്രിയദർശൻ. ഓ, സാറായിരുന്നു. സാറ് സംവിധാനം ചെയ്ത ചന്ദ്രനൊക്കെ ഞാൻ 12 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതിനൊരു പാട്ട് വരില്ലേ? ജപ ജപ താമര പൂവിൽ വാഴും ദേവിയല്ലോ. സാർ ഹോട്ടലിൽ ഷൂട്ടിങ്ങിന് വന്നാ? ഞാനാ പ്രിയദർശൻ. ഇതെന്റെ ഭാര്യയാണ് സാർ. ഞങ്ങൾ അമ്പലത്തിൽ നിർമാല്യം തൊഴാൻ വന്നതാ. വീട് കുറെ ദൂരെയാണേ, അതുകൊണ്ടാ മുറിയെടുത്തത്. ഇത് ഭാര്യയും ഭർത്താവാണെന്ന് മനസ്സിലായോ? ഈ തൊപ്പി ഇങ്ങനെ സ്റ്റൈലായിട്ടിരിക്കുന്നത് എനിക്ക് സുഖിക്കുന്നില്ലേ. ശരി സാർ, എവിടെങ്കിലും വെച്ച് കണ്ട ചിരിക്കണേ. നെക്സ്റ്റ് വാടകോട്ട്. സാർ, സാറിന്റെ പേരെന്താ? കൃഷ്ണകുമാർ. ഇതോ രാധിക. രാധയ്ക്കും കൃഷ്ണൻ കൂടി ഹോട്ടലിൽ എന്താ പരിപാടി? സാർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല. ഞാനൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ. നീ വല്ലോ ഉദ്ദേശിച്ചു? സാർ, ഞങ്ങൾ റിയൽ ഫ്രണ്ട്സാ. ഓ, ഫ്രണ്ട്ഷിപ്പ്. ഈ നിറമെന്ന ചിത്രത്തിലത് പോലെ ഒരു ചിക് 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 ചിറകിൽ മനവില്ല് കുലക്കും മനസ്സേ. അതെ, കൃഷ്ണൻ എന്തിനാ റൂം എടുത്തേ? ഒരു ഡിസ്കഷൻ വേണ്ടിയാണ് സാർ. സുകുമാരാ, രണ്ടുപേരും ലോക്കപ്പി വാ. രണ്ടുപേരും രണ്ട് ലോക്കപ്പി കിടത്തിയാ മതി, അല്ലെങ്കിൽ നമ്മൾ പോയി കഴിയുമ്പോ അവര് ഡിസ്കസ് ചെയ്യും. ആ വാടി. എന്തിനാടാ ഇവിടെ കരയുന്നത്? സാറിനെ പേടിച്ചിട്ടാ? പേടിക്കാനൊന്നുമില്ല, ഞാൻ വളരെ സോഫ്റ്റാ. മാളവിക. മാള അരവിന്ദന്റെ? ആരുമല്ല സാർ. ആ, അത് നന്നായി. നിങ്ങൾ ഫ്രണ്ട്സാ? അല്ല സാർ. പിന്നെ ഇതെന്റെ ഭാര്യയാ. എന്താണ് അത് കേട്ടപ്പോ ഈ കുട്ടി ഒന്ന് ഞെട്ടിയതും നീ ഒന്ന് പരിങ്ങിയതും? നീ കെട്ടിയത് ഇവിടെ അറിഞ്ഞില്ലേ? അല്ല, രജിസ്റ്റർ മാരേജ് ആയിരുന്നേ. വീട്ടുകാർ അറിയാതെ? അതെ. പാവങ്ങള്. സുമാര, വീട്ടുകാരെ പിടിച്ച് ആത്മഹത്യ പോയതാ? എവിടെയാ നിങ്ങളുടെ വീട്? ഇവിടെ സൗത്ത് ബ്ലോക്ക് ഹൗസ് നമ്പർ 16. ഓ, നിങ്ങൾ പോയിക്കോ. നിക്ക്. പിന്നെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. എന്നെ പോലെ എന്തും നേരിടാനുള്ള ധൈര്യമാണ് ആദ്യം വേണ്ടത്. പോയിക്കോ. Wish you a happy married life. Thank you, sir. Thank you. Hey, ഇനിയും കരയാതെ. ആ എസ് ഐ ഒരു മണ്ടനായതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടിട്ടില്ലടാ. നിനക്ക് എന്നെ പറ്റിക്കാൻ കഴിയും, പക്ഷെ എന്റെ ചെവിയെ പറ്റിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. എവിടെയാ വീടെന്ന് പറഞ്ഞത്? ഓ, മറന്നു കാണുമല്ലോ, പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കൊണ്ടതാക്കാം. കല്യാണമൊക്കെ കഴിഞ്ഞതല്ലേ, സദ്യ ഉണ്ടിട്ട് ഞാൻ പോരു. സുമാരാ, എന്താ സാർ? ഇന്ന് രാത്രി ഫുഡ് വേണ്ട. ഓ, കേരള പുതുമണ വാളല്ലേ.
എന്തോ സർ? നിങ്ങളുടെ മകൾ ഇന്നൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി വിവാഹം കഴിച്ചോ? മാള അല്ല, മാളവിക. മകളല്ല, പക്ഷെ മകളെ പോലെ തന്നെയാണ്. എന്താ ഉണ്ടായത് സർ? എന്താ മക്കളെ? തക്ക സമയത്ത് ഞാൻ ചെന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ജീപ്പിന് പകരം ആംബുലൻസ് വരുമായിരുന്നു. രണ്ടെണ്ണം ആത്മഹത്യ ചെയ്തേനെ. അയ്യോ, എന്താ കാര്യം? ആത്മഹത്യക്ക് വല്ല കാരണം വേണം? മക്കളെ, ഞാൻ ആകെ പേടിച്ചിരിക്കുന്നു. അപ്പൊ കാര്യങ്ങൾ സത്യമായിരുന്നല്ലേ? ഇവരുടെ ഈ ചുറ്റികൾ കണ്ടപ്പോ ഞാനും ഒന്ന് തെറ്റിദ്ധരിച്ചു. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. ആനന്ദ്, ആന്റി നിന്നെ ചതിച്ചു എന്ന് വിചാരിക്കരുത്. പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ എനിക്കൊരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നിന്റെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. നിന്റെ ഇളയച്ചനും കുഞ്ഞമ്മ എത്തിയിട്ടുണ്ട്. പേടിക്കണ്ട, അവർക്ക് ദേഷ്യമൊന്നുമില്ല. നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ അവരെത്തിയിരിക്കുന്നത്. അതേതായാലും നന്നായി, അല്ലെങ്കിൽ എനിക്ക് പണിയായനെ. അകത്തേക്ക് വാ മക്കളെ. സർ, ഒരു കപ്പ് ചായ കുടിച്ചിട്ട് പോവാം. അത് വളരെ നന്നായി. ഏത് ചായ കുടിയല്ല, ഈ ബന്ധുക്കൾ കസ്റ്റഡി എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യലുണ്ട്. എന്റെ വക കഴിഞ്ഞതുകൊണ്ട് ഇനി അതിന്റെ ആവശ്യമില്ല. ഞാൻ തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. കമോൺ കമോൺ ബോയ്, വരൂ വരൂ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോ കരഞ്ഞു വേണം വെക്കണതിനാ. ഇവിടെ പരിചയമുണ്ടല്ലോ. അതെനിക്കൊരു കാര്യം പറയാനുള്ളത്. നിനക്ക് പറയാനുള്ളത് പറയാൻ ഒരുപാട് സമയം കിടക്കല്ലേ. എന്നെ പറയുന്നേ, പുതുമനയിലെ ദിവാകരേട്ടൻ. അതെ, എന്നെ മനസ്സിലായില്ലേ? ജാനുവിന്റെ മകൻ സുദർശനൻ. ഓ, സുദർശനൻ. അതെ, പുതുമനയിലെ പഴയ അടിച്ചു തളിക്കാരി ജാനുവിന്റെ മകൻ. എന്റെ ഈ തടി, അത് അവിടുത്തെ പഴങ്കഞ്ചിയും കാന്താരി മുളകും. എന്റെ ഈ ബുദ്ധി, അത് അവിടുന്ന് പറഞ്ഞു തന്ന അറിവ്. എന്റെ ഈ സൗന്ദര്യം, അത് അവിടുത്തെ അല്ലെ വേറാരാണ്ടിനെ. നീ എന്താ ഈ വേഷത്തില്? ഇപ്പൊ നടത്തില്ല. ഏ, ഇത് ഒറിജിനലാ. പറയില്ല കേട്ടോ. ഞാനിപ്പോ അച്ഛൻ മരിച്ചിട്ട് മൂന്ന് കൊല്ലേ, അതുകൊണ്ട് അമ്മ സുഖമായിരിക്കണം. ഈ കുട്ടി, ഇത് നമ്മുടെ പപ്പേട്ടന്റെ മോള് മാളവിക. നമ്മുടെ പപ്പേട്ടന്റെ മോളെ, എന്റെ ഈ വേഷം പപ്പേട്ടന്റെ റെക്കമെൻഡേഷൻ കിട്ടിയതാണ്. ഞാൻ ഈ മോളെ അവിചാരിതമായിട്ടാണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറ്റി എനിക്ക് ഇതിന് പ്രായച്ചിത്തം ചെയ്യണം. ഇന്ന് ഇവിടുന്ന് വിവാഹ സദ്യ കൊണ്ടിട്ടേ ഞാൻ പോവും. സദ്യ ഒന്നിലൊക്കെ പിന്നീടാവാം. ഇപ്പൊ പുറപ്പെട്ടാലേ പുലർച്ചേക്കെങ്കിലും തറവാട്ടിലെത്തൂ. ഇപ്പൊ തന്നെ പുറപ്പെടണോ ദിവാകര? പിന്നെ അമ്മയ്ക്ക് അസുഖമായി കിടക്കണം കണ്ടിട്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ആർക്കസുഖം? എന്റെ അമ്മയ്ക്ക് മാളുവിന്റെ വിവരറിഞ്ഞതും അസുഖം അങ്ങോട്ട് കൂടി. ഈ വിവരം അറിഞ്ഞപ്പോ വീണതാ. കണ്ണടയണേന് മുമ്പ് നിന്നെയും ഭർത്താവിനെയും കാണണം എന്നൊരു ആശ പറഞ്ഞു. എന്റെ മുത്തശ്ശി എത്ര പ്രാവശ്യമാ കൈകൊണ്ട് എനിക്ക് പഴക്കം ചെയ്തിരിക്കുന്നു. മോരുമൊഴിച്ച് പച്ചമുളക് ഞരടി, ഹോ, എന്തൊരു എരിവായിരുന്നു. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. എന്താ ഇപ്പൊ പറ്റില്ല? പറ്റില്ലെന്നോ? എന്റെ മുമ്പിൽ അധികാരം. കണ്ണടയുന്നതിന് മുമ്പ് എനിക്ക് എന്റെ മുത്തശ്ശി കണ്ടോ? ദിവാകരട്ടെ ഞാനും വരുന്നു. അതൊന്നും ശരിയാവില്ല. ആന്റി, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ ആനന്ദെ? പറ ആനന്ദ്. ഒരു മിനിറ്റ്. വൈഫിനോടൊന്ന് സംസാരിക്കാനുണ്ട്. പെർമിഷൻ ചോദിക്കാൻ വന്ന. നല്ല കോമ്പിനേഷൻ.